വണ്ടിയുടെ പവർ ഷെയറിങ് കാറുകളുടെ, അതായത് ടയോട്ട, ഇന്നോവ, ഫോർച്യൂണർ, കോളിസ് ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ വരുന്ന ഹൈഡ്രോളിക് പവർ ഷെയറിങ്ങാണ്. ഈ ഹൈഡ്രോളിക് പവർ ഷെയറിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഈ ബൂട്ട് പൊട്ടുമ്പോൾ അതിൻ്റെ റസ്റ്റ് കയറും, ആ റാക്ക് കംപ്ലൈൻ്റ് ആവും, റാക്ക് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതിന് ലീക്ക് വരാൻ കൂടുതൽ സാധ്യതയില്ല. അത് ഫോർച്യൂണർ ആയാലും നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ ഏകദേശം വിപണിയിലുള്ള ഒരുവിധം വണ്ടികളുടെയൊക്കെ ബോക്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സെക്കൻഡ് ഹാൻഡ് ബോക്സുകളുണ്ട്. ഞങ്ങൾ വന്നാൽ പാർട്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഈ ബോക്സിൻ്റെ ഇത് റാക്കിൻ്റെ ഡാമേജുകളാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഒരിക്കലും ഈ റാക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന വിധത്തിലല്ല ഉള്ളത്, കാരണം ഇത് നല്ലവണ്ണം തേയ്മാനം, അതുപോലെ നല്ല സ്ക്രാച്ച് വന്ന് ഡോട്ടായിട്ട് കുഴിയായിട്ടുണ്ട് ഇവിടെയൊക്കെ. നമ്മളിപ്പോൾ ആ റാക്ക് നമ്മൾ പോളിഷ് ചെയ്ത് നോക്കിയതാണിത്, പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലേത്തിൽ വെച്ച് കട്ട് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അത്രയും ഡാമേജ് ഇപ്പോഴും ഇതിന് മുകളിൽ ബാലൻസാണ്, നല്ല സ്ക്രാച്ച് ആണ്. അതുകൂടെ എന്തായാലും ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിൽ കൂടുതൽ തന്നെ കട്ട് ചെയ്ത് ചെറുതായി കഴിഞ്ഞാൽ ഓയിൽ സേവ് ഫ്രീ ആയിട്ട് പിന്നെ അത് ലീക്ക് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് കാലം ഓടുമ്പോഴേക്ക് വീണ്ടും അത് ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ റാക്കിനെ നമ്മൾ വേറെ മാറ്റി വേറെ റാക്കാണ് നമ്മൾ ഉപയോഗിക്കും. വൃത്തിയായിട്ടുള്ള റാക്ക്, യാതൊരു വിധ പുത്തോ പോറലോ കംപ്ലൈൻറ്റും ഇല്ലാത്ത റാക്കാണ്. ഇപ്പം ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള റാക്കാണ്. ഇത് വെച്ചാണ് നമ്മളിനി സെറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ഡാമേജ്, ഇവിടെ ഓയിൽസിൽ വരുന്ന ഏറ്റവും ഡാമേജ് വരാനുള്ള കൂടുതൽ കാരണമുള്ള ഭാഗം ഈ ഭാഗമാണ്. റാക്ക് ഏറ്റവും നല്ല വൃത്തിയായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഒരു ഡോട്ടോ കുത്തൊന്നും ഇല്ലാത്തൊരു ബോക്സാണ്, ബോക്സാണ് നന്നായിരിക്കും. നമ്മൾ സാധാരണ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികളാണ് വെച്ചാൽ ഇങ്ങനത്തെ നല്ലത് ബോക്സ് വാങ്ങിച്ചതാണ് നല്ലത്, കാരണം ഒരുപാട് കാലം ലൈഫ് കിട്ടും. ഈ ബോക്സ് നമ്മുടെ ഒറിജിനൽ കേരളത്തിനൊക്കെ നമ്മൾ പഴയ ബോക്സുകൾ പിന്നെ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ആ ബോക്സുകൾ വാങ്ങിച്ചിട്ടുള്ള പിന്നെ ചെയ്യുന്ന ബോക്സുകളാണ് ഇതൊക്കെ. ഇതിനുള്ളത്തെ പാർട്സുകൾ, അതായത് റാക്ക്, പിനിയൻ, ബെയറിംഗ്, ഈ ഭാഗങ്ങൾ നല്ല കറക്റ്റ് സാധനങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ വില കൂടിയാലും ആ സാധനം വാങ്ങിച്ചിട്ടാണ് സാധാരണ അങ്ങനത്തെ ആളുകൾക്ക് മാറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സാധനം പുതിയ സാധനം അവൈലബിൾ അല്ല, പുതിയ സാധനം ബോക്സ് അടക്കം അസംബ്ലി നമ്മൾ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഇതാണ് ഡൽഹി, ഇന്നോവയുടെ ഡൽഹി, ഇന്നോവയുടെ നമ്മൾ ഡൽഹിയിൽ നിന്ന് അസംബ്ലി ചെയ്ത് വരുന്നത്, കാരണം നിങ്ങൾക്ക് ഒരു സ്പെയർ പാർട്സ് ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ബോക്സുകൾ ഇതാണ്. ഇത് ഞാൻ സെറ്റ് ചെയ്ത ബോക്സിനേക്കാളും എത്രയോ വില കമ്മിയായിട്ട് തരുന്നൊരു ബോക്സാണിത്. ഇത് ഫോർച്യൂണറിൻ്റെ ബോക്സാണ്. ഇതും അതുപോലെ തന്നെ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ പൈസ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ നമ്മൾ ചെയ്യുന്നതും പുറത്തുനിന്ന് വരുത്തതുമായിട്ട് ഒരുപാട് വ്യത്യാസം, കുറച്ച് വിലയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇത് കുറച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും, ബൂട്ടും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിരിക്കും, പക്ഷേ നമ്മൾ ഒറിജിനൽ വാങ്ങുന്ന അത്ര തന്നെ ഗുണം ഉണ്ടായിരിക്കുന്നതല്ല. ഈ സാധനം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്, ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഈ മാനുവൽ ബോക്സുകൾ, ഇലക്ട്രോണിക് ബോക്സുകൾ, ടയോട്ട, അൾട്ടീസ്, എറ്റിയോസ്, ഷിഫ്റ്റ്, പിന്നെ ഷിഫ്റ്റ് ന്യൂ മോഡൽ, ഓൾഡ് മോഡലും ന്യൂ മോഡലും ഉണ്ട്. ഓൾഡ് മോഡലിന് മോട്ടർ അതിൽ തന്നെ വരുന്ന ടൈപ്പാണ്, അത് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ന്യൂ മോഡലാണെങ്കിൽ മോട്ടർ സെപ്പറേറ്റായി വരുന്നതാണ്, മോട്ടർ ഷെയറിംഗ് കുളത്തിൻ്റെ മുകളിൽ വരുന്ന മോട്ടർ ആണെങ്കിൽ അത് ബോക്സ് മാത്രം ഒരു മാനുവൽ ബോക്സ്. അതിൻ്റെ ബുഷ് അങ്ങനത്തെ ചേഞ്ചിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ബുഷുകളെല്ലാം ഞങ്ങൾ അതിൻ്റെ ഓയി ബുഷ് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത് ഷിഫ്റ്റിൻ്റെ ഇലക്ട്രോണിക് ബോക്സ് മാനുവലാണ്, അതായത് മോട്ടർ മേൽഭാഗത്ത് പിന്നെ സ്റ്റെയറിങ്ങിൻ്റെ അടിയിൽ മോട്ടറും കുളത്തുമ്പോൾ മോട്ടറും ബോക്സ് മാത്രം താഴത്തും വരേണ്ടത്. ന്യൂ മോഡലാണിത്, ഈ ബോക്സിനെ പറ്റിയിട്ടാണ് നമുക്കിത് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഈ ബോക്സിൻ്റെ വർക്ക് ചെയ്യുന്ന ഭാഗം, ഈ ഭാഗമാണ് വരുന്നത്. ഇവിടെയൊക്കെയാണ് അതിൻ്റെ ഡാമേജ്, ഇതല്ലേ, ഇത്രയും റെസ്റ്റാണ്. ഈ റെസ്റ്റുള്ള ഭാഗം നമ്മൾ ബുഷ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടെ ബുഷ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ബുഷ് തേയ്മാനം വരും, വീണ്ടും വേഗം തേയ്മാനം വരും. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ബുഷ് അടിക്കാൻ. നമ്മൾ ഉപയോഗിക്കുന്ന ഒറിജിനൽ ബുഷാണ് ഇത്. നമ്മൾ ലേറ്റം സാധാരണ അടിച്ചിടുന്ന ബുഷുകളാണ് ഈ ബുഷ്. ഇതൊരു നൈലോണിൻ്റെ ട്രാഡ് വാങ്ങിക്കും, അതിന് കറക്റ്റ് ചെയ്യും, അതിലേക്ക് ഇട്ട് ഇത് ടൈറ്റ് ചെയ്യും. അല്ലേ, ഇതിപ്പോൾ ഇത്രയും പ്ലേ ആണ്, ഇതിലുണ്ടായിരുന്ന ബുഷാണ് ഏസല്. ഇതാണ് ഇതിങ്ങോട്ട് ഇതായിരുന്ന സമയത്ത് ഇത് കറക്റ്റ് ആയിരിക്കും ടൈറ്റ്. പക്ഷേ ഇത് നമ്മൾ ഇതാണ് ഇതിൽ വരുന്ന ബുഷ്. ഇതൊന്നും ഇതിൽ നമ്മൾ കേസിൽ കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടൈറ്റ് ആയിരിക്കും. ഇത് നൈലോൺ ആകുന്നല്ലോ, ഇവിടെ ഫ്രീ ആയി, ഇവിടെ ടൈറ്റാണ്, ഈ ഭാഗത്തും ഫ്രീ ആണ്. അപ്പോൾ ഈ തേയ്മാനാണ് കാണിക്കുന്നത്. ഒരു സ്വല്പം പോലും പ്ലേ ഇല്ലാത്ത രീതിയിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ അത്യാവശ്യത്തിനൊരു ടൈറ്റ് ഉണ്ടാവും ചെയ്യും, ഒരു പിടുത്തം ഏതായാലും ഉണ്ടാവും. മറ്റേ ബ്ലാസ്റ്റിംഗ് ബുഷ് അടിച്ചിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ അതിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗം നമ്മൾ റാക്ക് ക്ലിയർ ചെയ്താണ്, ആ ഡാമേജുള്ള റാക്കിനെ ക്ലിയറാക്കി എടുത്താണ്.
പിന്നെ ഈ ബോക്സിനെ നമ്മൾ ഈ ഒരു ബോക്സിനെ തീർക്കുന്ന സാധനമാണ് മോട്ടർ. ഇതാണ് സംവിധാനം. ഇതിലേക്ക് കണക്ട് ചെയ്യുക ബോക്സ് ഇവിടുന്ന്. ഇതിൻ്റെ മോട്ടർ ഇതിൻ്റെ മുകളിൽ തന്നെ വരും. മോട്ടർ ഇത് നമ്മളിരിക്കുന്ന ഭാഗത്ത് സ്റ്റിയറിങ്ങിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ മോട്ടറും ഈ ബോക്സും കൂടെ വരുന്നത്. ഇത് ന്യൂ മോഡലാണ്. ന്യൂ മോഡലിലെ ബോക്സ് ഇതും ഇതിൻ്റെ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ മുകളിലാണ് ഈ മോട്ടറും സംവിധാനമൊക്കെ വരുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടറാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നൊരു സാധനം. ഓൾഡ് മോഡൽ ഇത് നേരെ വിപരീതമാണ്. ഈ ബോക്സിന് മുകളിൽ തന്നെയാണ് അതിൻ്റെ മോട്ടറും വരുന്നത്. അത് ഞാൻ കാണിച്ചു തന്നായി. ഓൾഡ് മോഡൽ ഇതിനും അതുപോലെ ഇവിടെ ബുഷുണ്ട്. ഈ ബുഷ് തേയ്മാനം ഇത്. പിന്നെ ഇതിന് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് ഈ വീല്, ഈ ഫൈബർ വീലാണിത്. ഈ ഫൈബർ വീലിൻ്റെ സാധാരണ ഗ്രീസാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ടൈറ്റ് ഉണ്ടാകുന്ന, ടൈറ്റ് വരാനുള്ള സാധ്യത കൂടുതലുള്ളത് ഈ ഭാഗത്താണ്. ഷിഫ്റ്റിൻ്റെ ഓൾഡ് മോഡൽ ബോക്സ്, അതായത് റിക്സിന് വരുന്ന ഓൾഡ് മോഡൽ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഗ്രീസ് ഉണ്ട്. ആ വൈറ്റ് ഗ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്. അതിൻ്റെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബർ വീലിൻ്റെ മുകളിലൂടെ ആ ഗ്രീസ് ഇട്ടാൽ മാത്രമേ അത് നല്ല വർക്കിംഗ് ആയി കിട്ടുകയുള്ളൂ. ഒരു ബോക്സിലേക്ക് ഏകദേശം ഒരു 50 ml, ഒരു 100 ml ഗ്രീസ് വേണം. ഒരു ഗ്രീസിന് തന്നെ നല്ലൊരു പൈസ കുറച്ച് കൂടുതലുള്ള അവിടെ ആരും ഈ ഗ്രീസ് ഉപയോഗിക്കില്ല. കാരണം ഇങ്ങനത്തെ ഏറ്റവും ചെറിയ ബോക്സ് ഇതാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഈ ബോക്സ് വാങ്ങിച്ച് നമുക്ക് ഗ്രീസ് ഒരു വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ചാൽ നമുക്കത് മുതലാവാത്തതുകൊണ്ട് ആരും ആ ഗ്രീസ് വാങ്ങിക്കാൻ നിനക്കില്ല. ഇതാണ് നമ്മൾ പിന്നെ ഷിഫ്റ്റിൻ്റെ ഓൾഡ് മോഡൽ ബോക്സ്. മോട്ടർ ഇതെല്ലാം സൈതം വരുന്നതാണ്. ഇത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന സാധനമാണ്, നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതല്ല. കാരണം ഇത് നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എന്നാലും ഇത് അഴിച്ചെടുത്ത് ഇതിനുള്ള ബാക്കിയുള്ള ഗ്രീസുകളും സംഗതികളൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങളിത് സാധനം പുറത്ത് കൊടുക്കുകയുള്ളൂ. ഇതാണ് ഓൾഡ് മോഡൽ എന്ന് പറഞ്ഞ സാധനം. ന്യൂ മോഡലാണ് നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ബോക്സ്. ഇതാണ് ഇതിൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ. ഇതിന് മുകളിൽ മോട്ടറൊക്കെ അഴിച്ചെടുത്തതുകൊണ്ട് ഈ ഒരു സാധനത്തിൽ വ്യത്യാസം കാണുന്നത്.